തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ മാർത്താ മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എട്ട് നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ചടങ്ങ് നടന്നു. ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം കണ്ടു വണങ്ങുവാൻ ധാരാളം വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മണർകാട് സെന്റ് മേരീസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ എട്ട് നോമ്പ് തിരുനാളിന്റെ ഏഴാം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ചടങ്ങ്. പള്ളിയുടെ ത്രോണസിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പരസ്യ വണക്കത്തിനായി തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ് നടതുറക്കൽ. രാവിലെ 8:30 കത്തീഡ്രൽ പള്ളിയിൽ നടന്ന മുട്ടിന്മേൽ കുർബാനയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. പൗലോസ് മോർ ഐറോനിയോസ് സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ഉച്ച നമസ്കാരത്തിനും ധൂപപ്രാർത്ഥനയ്ക്കും ശേഷമാണ് നട തുറന്നത്. എല്ലാ വർഷവും നട തുറക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിശ്വാസ സഹസ്രങ്ങളാണ് പള്ളിയിലെത്തിയിരുന്നത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇത്തവണ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നട തുറക്കുമ്പോൾ 40 പേര് മാത്രമാണ് പള്ളിയുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. നട തുറന്ന ശേഷം പരിമിത എണ്ണം വീതം ആളുകളെയാണ് പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. 14 വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോടെ അടയ്ക്കും വരെ ഇത്തരത്തിൽ നിയന്ത്രണമുണ്ടാവും. ഐ4 ന്യൂസ് ഏറ്റുമാനൂർ.